ഇപ്പോൾ നമ്മൾ മായയും മഹിമയും ഒക്കെ നിൻ മഹിമയും ഒക്കെ ഏതെല്ലാം രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ നോക്കിയുണ്ടായി. ഗുരു ഒന്നുകൂടി പറയുകയാണ്, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അപ്പോൾ ഇവിടെ ഭഗവത്ഗീത പറയുന്ന പോലെ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവേ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. പൊതുവേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ചൊല്ലുന്ന ഒരു മന്ത്രമായിട്ടാണ് പലപ്പോഴും അതിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന പ്രക്രിയ ഒരു യജ്ഞം നടത്തുന്ന പോലെ, ഹോമം നടത്തുന്ന പോലെയാണ്. ജഠരാഗ്നിയിലേക്കാണ് നമ്മളിത് ഇടുന്നത്, ഹോമിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം. അപ്പോൾ ഇവിടെ എല്ലാം എന്തു തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്. ഈ കഴിക്കുന്ന ഭക്ഷണം, കഴിക്കുന്ന ആൾ, അത് എവിടേക്കാണോ നമ്മൾ ഹോമിക്കുന്നത് അല്ലെങ്കിൽ നിക്ഷേപിക്കുന്നത്, അതിനകത്ത് ജ്വലിക്കുന്ന അഗ്നി, ഇതെല്ലാം. പക്ഷേ അങ്ങനെ ഒരു സങ്കല്പത്തോടു കൂടിയല്ല ഇന്നത്തെ നമ്മളുടെ ഒരു 99% ജനങ്ങളുടെ ഭക്ഷണ രീതി. കാരണം എല്ലാ ഫുഡും സമയമൊന്നുമില്ലാതെ അതിങ്ങനെ വാരി വലിച്ച് ഇട്ടുകൊണ്ടേയിരിക്കും. അഗ്നി ജഠരാഗ്നി എന്നാണ് പറയുന്നത്, മഹർഷിമാരതിന് പറയുന്നത് ജഠരാഗ്നി എന്നാണ്. ഈ അകത്ത് ആമാശയത്തിൽ പ്രവർത്തിക്കുന്ന ആ അഗ്നിയുടെ മാന്ദ്യം സംഭവിക്കുമ്പോൾ നമുക്ക് വിശപ്പില്ലായ്മ വരും. തന്നെയുമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് അസ്വസ്ഥതകളുണ്ടാവും. അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ബ്രഹ്മത്തിൻ്റെ, ഈ ദൈവത്തിൻ്റെ സ്മരണയോടുകൂടി നമ്മൾ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്. അത് ചെറിയ പ്രായം തുടങ്ങി കുഞ്ഞുങ്ങളിലേക്ക് അതിൻ്റെ ശരിക്കുള്ള സത്ത, മഹർഷിമാരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്ത് ആ ഒരു സ്മരണയോടുകൂടി നമ്മൾ കഴിക്കുമ്പോഴും ബ്രഹ്മം, ഈ കഴിക്കുന്ന ആഹാരം അന്നം ബ്രഹ്മേതി വജാനാത് എന്ന് പറയുന്നത്, അന്നം ബ്രഹ്മമാണെന്ന് അറിഞ്ഞുകൊണ്ട് നീ കഴിക്കണം. അങ്ങനെ ആഹാരം അന്നം ബ്രഹ്മമാണ് എങ്കിൽ, ദൈവമാണ് എങ്കിൽ, നമുക്കതിനെ നിഷേധിക്കാൻ പറ്റില്ല. നമുക്കതിനോട് റെസ്പെക്റ്റ് കൂടുകയുള്ളൂ. ഇന്ന് അതിന് റെസ്പെക്റ്റ് ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു തിരിച്ചറിവില്ലാതെ പോകുന്നു. നമ്മൾ എത്രയോ ഭക്ഷണമാണ് വേസ്റ്റാക്കി കളയുന്നത്. നമ്മൾ കഴിക്കുന്ന, നമുക്ക് ആവശ്യമുള്ളതല്ല നമ്മൾ വാങ്ങിക്കുന്നത്, നമ്മൾ ആവശ്യമില്ലാത്തതും വാങ്ങിക്കും, എന്നിട്ട് ലേശം കഴിച്ചിട്ട് നമ്മളത് കൊണ്ട് കളയുകയും ചെയ്യും. അതിന് ഉത്തരവാദി ആരാണ്? അപ്പോൾ ഇവിടെ നീ തന്നെയാണ് സൃഷ്ടിയും സൃഷ്ടാവായതും എന്ന് ഗുരു പറയുമ്പോൾ, ഇവിടെ ഈ അദൃശ്യമായിട്ടുള്ള ഈ ചൈതന്യം, ദൈവം അല്ലെങ്കിൽ ബ്രഹ്മം, ഇത് ഇല്ലാതെ നിറഞ്ഞു നിൽക്കാത്ത ഒരു സ്ഥലവുമില്ല. എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ ഒരു ഓർമ്മ കൊണ്ടുവരിക, അതൊരു വെറും ഓർമ്മ മാത്രവുമല്ല, മറിച്ച് അതൊരു വസ്തുതയാണ്. അങ്ങനെ ആ ഒരു വസ്തുതയെ നമ്മുടെ ചെറിയ പ്രായം തുടങ്ങി നമ്മളിൽ ഉറപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരുപക്ഷെ നമുക്ക് ഇത്രമാത്രം ദാരിദ്ര്യമോ അഥവാ ദാരിദ്ര്യം നമുക്ക് കാണുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ, നമ്മളൊരിക്കലും ഇതിനെ നമ്മുടെ കയ്യിൽ വരുന്ന, നമ്മുടെ പ്ലേറ്റിൽ വരുന്ന ആ ഭക്ഷണത്തെയെങ്കിലും വേസ്റ്റാക്കാതെ നമുക്ക് കഴിക്കുവാനും, കാരണം മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളെ, ഇനിയൊരാൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നു എന്നുള്ള ആ ഒരു ഓർമ്മ നമുക്കുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് നീ തന്നെയാണ് സൃഷ്ടി,
എന്നൊക്കെ പറയുമ്പോൾ എല്ലാ തലങ്ങളിലേക്കും നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കണം. തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നമസ്കാരം. ദേവാമൃതം.